సిపిఐఎం జిందాబాద్. రక్త సాక్షిగా జిందాబాద్. రక్త సాక్షిగా జిందాబాద్. അങ്ങനെ സി പി എമ്മിൽ വി എസ് അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധനായി. കഴിഞ്ഞ 7.5 സേവനം ഒരു നിമിഷനേരം കൊണ്ട് ഒറ്റുകാരൻ്റെ നിരയിലേക്ക് തള്ളിമാറ്റപ്പെട്ടു. സി പി എമ്മിൽ വി എസ് യുഗം അവസാനിക്കുകയാണോ, അല്ലെങ്കിൽ നിറസൂര്യനെ മറയ്ക്കാനുള്ള ശ്രമത്തിലാണോ എതിർപക്ഷം? പതിവ് പോലെ ഉദയസൂര്യനായി വി എസ് വീണ്ടും കത്തിജ്വലിച്ച് ഉയരുമോ? കലങ്ങിമറിഞ്ഞിരിക്കുന്ന സി പി എം സംഘടനാ രാഷ്ട്രീയമാണ് അജണ്ട ആദ്യമായി ചർച്ച ചെയ്യുന്നത്. പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് വി എസ് തരംതാണിരിക്കുന്നു. പിണറായിയുടെ ഈ ശകാര വർഷത്തെ വി എസ് നേരിട്ടത് യഥാർത്ഥ വി എസ് ആയി തന്നെയായിരുന്നു. മുമ്പൊരിക്കൽ കവി തിരുമുമ്പിൻ്റെ കവിതാശകലം ചൊല്ലി തന്നെ തളർത്താൻ നോക്കേണ്ട എന്ന മറുപടി പോലെയുള്ള ചുട്ട മറുപടി. ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എൻ്റെ സഖാവ് വിജയൻ. അന്നേരം വി എസിന് അയാളായി മാറി. പോർമുഖങ്ങളിൽ പലപ്പോഴും മര്യാദകൾ മറക്കുമല്ലോ പോരാളികൾ. എങ്കിലും സംഘടനാ കീഴ്വഴക്കങ്ങളും തനിക്കെതിരെ പ്രയോഗിച്ച ചതിപ്രയോഗങ്ങളിലും ഉള്ള നീരസം പ്രകടമാക്കുന്നതായിരുന്നു വി എസിന്റെ ശരീരഭാഷ തന്നെ. പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. സംസ്ഥാന സമിതി യോഗം ചേരുന്നതുവരെ പോലും കാത്തു നിൽക്കാതെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർത്ത് എന്തിനായിരുന്നു പിണറായി വി എസിനെതിരായ കുറ്റപത്രം തയ്യാറാക്കിയത്? സമ്മേളനവേദിയിൽ വിമത ശബ്ദം അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പ് കൂടി അതിൽ അടങ്ങിയിരുന്നു. പുന്നപ്ര വയലാർ സമരനായകന് വിപ്ലവം മണ്ണിൽ തന്നെ ഗളച്ചേതുമോ? ചോരയും വിയർപ്പും നൽകി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന് ഇന്ന് സമരനായകൻ ഒറ്റുകാരനോ പാർട്ടി വിരുദ്ധനോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് പിണറായി വിജയനും ഔദ്യോഗിക പക്ഷവും കൽപ്പിച്ചു നൽകിയ വില ഇത്രമാത്രമോ? പാർട്ടി സമ്മേളന കാലത്ത് അച്ചടക്ക നടപടികൾ പാടില്ലെന്ന സംഘടനാ കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ച് വി എസിനെതിരെ അച്ചടക്കത്തിൻ്റെ ഗഡ്ഗം വീശാൻ പിണറായിയെ പ്രേരിപ്പിച്ചതെന്ത്? തീർത്താലും തീരാത്ത പകയ്ക്ക് കാരണം ആശയ ഭിന്നതകളോ താൻ പൊരിമയോ? എന്തായാലും ശുഭോതർക്കമല്ല ഇതൊന്നും വിപ്ലവ പ്രസ്ഥാനത്തിന്. ഒരവസ്ഥയിലും പിണറായി വിജയനെപ്പോഴൊരു നേതാവ് ഇന്നലെ, അതായത് പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, പത്രസമ്മേളനത്തിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വി എസിനെതിരെ കടന്നാക്രമണം നടത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പാർട്ടി നേതൃത്വം വളരെ വർഷങ്ങളായി തുടങ്ങി കഴിഞ്ഞതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ശത്രു സംഹാര യജ്ഞത്തിൻ്റെ പരിസമാപ്തി ആയിട്ട് ഈ സമ്മേളനം തീരണം എന്ന് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടാവാം. വി എസ് തന്റെ വിയോജനക്കുറിപ്പ് ഒരു പത്രത്തിന് ചോർത്തി നൽകി എന്നതാണത്രേ പിണറായിയെ ക്ഷോഭിപ്പിച്ചത്. ഇതേ പത്രം വി എസിനെതിരെ 30 പേജിൽ നിശിത വിമർശനവുമായാണ് സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ഈ വാർത്ത ആര് ചോർത്തി നൽകിയെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു. സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംഘടനാപരമായ ഉരുക്ക് ദാർഢ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. മുമ്പ് ഒരു 10-20 മുമ്പ് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. 1980s or 1990s ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന വി എസിനെയാണ് നാം കണ്ടത്. ലാവ്ലിൻ, ചന്ദ്രശേഖരൻ വധം എന്നീ വിഷയങ്ങളിൽ മുമ്പ് പറഞ്ഞതെല്ലാം വി എസ് വിഴുങ്ങി. കോൺഗ്രസിൻ്റെ ഒരു വാലായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചു എന്ന് വന്നതോടുകൂടി അവരുമായിട്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുന്നത് നന്നല്ല എന്ന് തന്നെ ഞാൻ കരുതി. ചന്ദ്രശേഖരൻ്റെ പത്നിയും കൂട്ടരും കോൺഗ്രസിൻ്റെ വാലാട്ടികളായി മാറിയിരിക്കുന്നു എന്ന് വരെ വി എസ് പറഞ്ഞു.
പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ലേ അത്? പക്ഷേ പിണറായിയും സംഘവും ഇത് ഇന്ന് സൗകര്യപൂർവ്വം മറക്കുന്നു. ആ കുറ്റപത്രത്തിലെ ആരോപണങ്ങളും ആ കുറ്റപത്രത്തിൻ്റെ ദൈർഘ്യവും എല്ലാം അടക്കം തീർച്ചയായിട്ടും ഈ സംസ്ഥാന സമ്മേളനത്തോടു കൂടി ആ ഒരു വി എസ് അച്യുതാനന്ദൻ എന്ന ഒരു ബാധ അല്ലെങ്കിൽ ഒരു ശല്യം ഈ പാർട്ടിയിൽ നിന്ന് ഉച്ചാരണം ചെയ്യപ്പെടണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഔദ്യോഗിക നേതൃത്വത്തിനുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. സെക്രട്ടറി പദം ഒഴിയുന്ന പിണറായിയുടെ ഇനിയുള്ള റോൾ എന്താണ്? പാർലമെൻ്ററി രാഷ്ട്രീയമാണെങ്കിൽ അദ്ദേഹത്തിന് വി എസ് വെല്ലുവിളിയാണോ, പ്രതിയോഗിയാണോ? അതാണോ ഈ അനവസരത്തിലെ പൊട്ടിത്തെറിയുടെ ലക്ഷ്യം? സാധ്യതയില്ല. കാരണം പിണറായി കടുത്ത പാർട്ടി ഭക്തനാണ്. പാർട്ടി പറയുന്നതേ ചെയ്യൂ. എങ്കിൽ എതിർപക്ഷത്തെ വിരട്ടാനുള്ള തന്ത്രമാണോ ഇത്? സമ്മേളനത്തിൽ വിമതശബ്ദം ഉയരാൻ അനുവദിക്കില്ലെന്ന ഭീഷണിയാണോ ഇത്? CPMൽ എല്ലാ കാലത്തും വിഭാഗീയത നിലനിന്നിരുന്നു, ആശയാധിഷ്ഠിതമായിരുന്നു അവ എന്നും. നവലിബറൽ മുതലാളിത്തം താണ്ഡവമാടുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നാം പിണറായി VS ഉൾപാർട്ടി പോരിനെ കാണേണ്ടത്. VS വളർത്തിയെടുത്ത ഒരു മികച്ച സ്റ്റാലിനിസ്റ്റാണ് പിണറായി. പക്ഷേ കാലാന്തരങ്ങളിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ VSന് പറ്റി. ഇപ്പോഴും VS പങ്കെടുക്കുന്ന യോഗത്തിൽ ആളുകൾ തടിച്ചുകൂടുന്നു. എന്തുകൊണ്ട്? ഇതാലോചിക്കാനുള്ള മിനിമം ഒരു ബാധ്യത മറ്റ് നേതാക്കൾക്ക് ഇല്ലേ? ആ പാർട്ടിയിൽ എന്തോ ഒരു അദൃശ്യമായ ഒരു ശക്തി, ആ മനുഷ്യൻ്റെ ആ വ്യക്തിത്വത്തിലുണ്ട്, ആ മനുഷ്യൻ്റെ വാക്കുകൾ ജനങ്ങൾ കാണുന്നു. രാഷ്ട്രീയത്തിൽ മെയ്വഴക്കം അറിയാത്ത പിണറായിക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്ന ശൈലിയെ അറിയൂ. പാർട്ടി പ്രതിരോധത്തിലാകുന്നതിന് എന്നെ പഴിചാരരുത് എന്നാണ് VS പോളിറ്റ് ബ്യൂറോ കയച്ച വിയോജനക്കുറിപ്പിൽ പറയുന്നത്. നേതൃത്വത്തിൻ്റെ അപ്രമാദിത്വം, അഹങ്കാരം എന്നിവ ഘടകകക്ഷികളെ അകറ്റിയെന്നും RSP, ജനതാദൾ എന്നിവയെ മുന്നണിയിൽ നിന്ന് പിണറായി വിജയൻ ആട്ടിയോടിക്കുകയായിരുന്നുവെന്നും VS കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ്? ഏതാണ്ട് എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൽ തന്നെ ശാഠ്യബുദ്ധിയോടുകൂടി പിടിമുറുക്കി അദ്ദേഹം നടത്തുന്ന ഏറെക്കുറെ പാഴായി പോകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ഈ പുതിയ പരിശ്രമങ്ങൾക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. CPIക്ക് നേരെ പോലും കുതിര കയറാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പിണറായി ശ്രമിച്ചിട്ടില്ലേ? പിണറായിയുടെ നേതൃകാലയളവിൽ CPM വിജയിച്ച ഏത് ജനകീയ സമരമാണ് ഉയർത്തിക്കാട്ടാനുള്ളത് എന്ന് VS ചോദിക്കുന്നു. പാർട്ടിയിലെ എതിർപക്ഷത്തെ വെട്ടിനിരത്തി ഏകശിലാ സംഘടനാരൂപം വാർത്തെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? പാർട്ടിയുടെ ഐക്യമെന്ന് പറയുന്നത് ഈ സംഘടനാ തത്വം കൊണ്ടുണ്ടാവുന്നതല്ല, കമ്മിറ്റി തിരഞ്ഞെടുത്തുകൊണ്ടുണ്ടാവുന്നതല്ല, സമ്മേളനങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഉദാഹരണത്തിന് കോഴിക്കോട്ടാണ് കഴിഞ്ഞ 20-ാം പാർട്ടി കോൺഗ്രസ് നടന്നത്. 20-ാം പാർട്ടി കോൺഗ്രസ് നടന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്ക് TP വധം കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം വന്നു, പാർട്ടിയുടെ മുന്നേറ്റം തടയപ്പെട്ടു എന്ന്. അപ്പോൾ വിഭാഗീയത ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവരൊക്കെ അർത്ഥമാക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ സമ്പൂർണമായ മേധാവിത്വം പാർട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അത് വിഭാഗീയതയുടെ അവസാനമല്ല. എന്ന് വെച്ചാൽ മറുശബ്ദം അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നേ ഒരു അർത്ഥമുള്ളൂ. സുധാനന്ദൻ പറഞ്ഞെടുത്തും വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം അണികൾ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്. വിഭാഗീയതയെ വിഭാഗീയത കൊണ്ട് നേരിടുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചു എന്ന് നിസ്സംശയം പറയാം. അച്ചടക്ക ബുൾഡോസർ അതിവിദഗ്ധമായി ജില്ലാ സമ്മേളനങ്ങളിൽ അദ്ദേഹം പ്രയോഗിച്ചു, എതിർപ്പുകളെ ഇടിച്ചു നിരത്തി. പക്ഷേ വിഭാഗീയത എന്ന അസുഖം ഭേദമാക്കാനുള്ള ചികിത്സ നടത്തുന്നതിൽ പിണറായിക്ക് പിഴച്ചു. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ അതിന്ന് പാർട്ടിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായിയിൽ രൂപം കൊണ്ട പാർട്ടി VS അച്യുതാനന്ദൻ വഴി പിണറായി വിജയനിലെത്തിയപ്പോഴേക്കും കേരളം സാക്ഷ്യം വഹിച്ച സാമൂഹിക സാമ്പത്തിക തല മാറ്റങ്ങൾ ഈ നേതാക്കളിൽ എന്തെങ്കിലും പരിണാമം ഉണ്ടാക്കിയോ? കമ്മ്യൂണിസം എന്ന സ്വപ്നത്തിൽ നിന്നും സോഷ്യൽ ഡെമോക്രസി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിവർത്തിച്ചതിൻ്റെ പങ്കപ്പാടുകൾ ഇരുവരിലും ദർശിക്കാനാകുമോ? പാർട്ടി മൊത്തത്തിൽ ഇന്ത്യയിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് ഇതുപോലെ പരസ്യമായിട്ട് ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ തലേന്ന് വിഴുപ്പലക്കുന്നത് അല്ലെങ്കിൽ കൊമ്പ് ഓർക്കുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ദാരിദ്ര്യമായിട്ട് വേണം വിലയിരുത്താൻ.
ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് അയാൾ സമൂഹത്തിലെ ഈ തിന്മകളോട് പൊരുതുകയും സ്വന്തം വ്യക്തി താല്പര്യങ്ങളും മോഹങ്ങളുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ആ പാർട്ടിയെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാറ്റത്തിൻ്റെ ഒരു ഉപകരണമാക്കി പ്രയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള സാഹസം കാണിക്കുമ്പോഴാണ്. പാർലമെൻ്ററി ജനാധിപത്യം ഇന്ന് പാർട്ടിയുടെ ജനകീയ വിപ്ലവ ലക്ഷ്യമായി മാറിയിരിക്കുന്നു. ഇതിലെ പൊരുത്തക്കേടുകൾ, അതിൽ നിന്നുയരുന്ന ആശയക്കുഴപ്പങ്ങൾ ഒക്കെ തന്നെയല്ലേ വിഎസിനെയും പിണറായിയെയും ലക്ഷ്യബോധമില്ലാത്ത നേതാക്കളായി ഇന്ന് മാറ്റിയിരിക്കുന്നത്? അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കണം, ഇതാണതിൻ്റെ വിഭാഗീയതയെ വിഭാഗീയത കൊണ്ട് നേരിട്ടവരാണ് ഇരു നേതാക്കളും. ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താനായതിനാൽ പിണറായിക്ക് തൽക്കാലം വിജയം അവകാശപ്പെടാം. പക്ഷേ സെക്രട്ടറി അല്ലാത്ത പിണറായി ഇന്നത്തെ പോലൊരു സ്റ്റാലിനിസ്റ്റ് സംഘടനാ ചട്ടക്കൂടിൽ പിണമായി മാറില്ലേ? ഇന്ന് ചുറ്റും കാണുന്ന സ്തുതിപാഠകർ നാളെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നതിന് എന്താണ് ഉറപ്പ്? അല്പം പിന്നെ ധാർഷ്യത്തോടെയും ധിക്കാരത്തോടെയും ബലപ്രയോഗ ഭീഷണിയിലൂടെ ആണെങ്കിൽ കൂടി പാർട്ടി സംഘടനയെ പരിപൂർണമായും തൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഘാടക ശേഷിയുടെ ഒരു സവിശേഷ ഗുണമായും കാണുന്നു. പക്ഷേ അത് തനിക്ക് ശേഷം പ്രളയം എന്ന ഒരു മനോഭാവത്തോടുകൂടി ആയി എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ കുറിച്ച് എനിക്ക് എതിരായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന മട്ടിൽ ഒഴിഞ്ഞു നിൽക്കുന്ന കേന്ദ്ര നേതൃത്വം തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് മുഖ്യ കാരണക്കാർ. മുമ്പേ ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്ങനെ കഴിയും? സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്ന പ്രകാശ് കാരാട്ടിനോ സെക്രട്ടറിയാകാൻ കൊതിമൂത്തു നിൽക്കുന്ന സീതാറാം യെച്ചൂരിക്കോ അതിനെവിടെ സമയം? എന്തായാലും കുളിത്തൊട്ടിയോടൊപ്പം കുഞ്ഞിനെയും വലിച്ചെറിയാതിരിക്കൂ എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. എന്ത് ചെയ്യുന്നു, അതിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താതെ ഈ പാർട്ടിക്ക് അതിൻ്റെ ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഉണ്ടായിരുന്ന പിന്തുണ തിരിച്ചെടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കേരളക്കരയ്ക്ക് പൊക്കിൾക്കൊടി ബന്ധമുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നാട്ടിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും പുലരുന്നതിന് മുഖ്യ കാരണക്കാർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് മലയാളി നെഞ്ചിലൊരു ഇടം നൽകിയിട്ടുമുണ്ട്. അത് തകരുന്നത് കേരള സമൂഹത്തിന് അനുകൂലമാകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പക്ഷം. അത് മനസ്സിലാക്കാൻ ആ പാർട്ടിക്കാർ തന്നെ ആദ്യം തയ്യാറാകണം. യാദവകുലമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് കാലവും തെളിയിക്കട്ടെ. നിസ്സഹായനായ നിസ്വനായ ഒരു സുരക്ഷാ ജീവനക്കാരനെ ചവിട്ടിയും കാറിടിച്ചും കൊന്നിട്ട് അതിനെതിരെ കണ്ണടയ്ക്കുന്ന ഒരു നീതിന്യായ നിർവ്വഹണ സംവിധാനം നിലനിൽക്കുമോ? ഇല്ലെങ്കിൽ അത് ചവിട്ടി ഉടയ്ക്കുന്നതല്ലേ നല്ലത്? ഇവിടെ വാഴുന്നത് ജനാധിപത്യമോ ധനാധിപത്യമോ? തൃശ്ശൂരിൽ നടന്ന മൃഗീയതയെക്കുറിച്ചാണ് അജണ്ടയിൽ അടുത്തതായി. പണത്തൂക്കത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അധികാര വ്യവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ചന്ദ്രബോസ്. പണമുള്ളവന് മുന്നിൽ സർവ്വ അധികാരങ്ങളും നിയമവും നീതിയും അടിയറ വയ്ക്കുന്നവരുടെ ഇര. നോട്ടുകെട്ടുകളുടെ പളപളപ്പിൽ കണ്ണുമഞ്ഞളിച്ചവർ ഇവരാണ് മുഹമ്മദ് നിസാമിൻ്റെ കൂട്ടുപ്രതികൾ. പണം കൊണ്ട് എന്തും വിലക്കെടുക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് അധികാരം തുണയാകുമ്പോൾ തുണയില്ലാതാകുന്നത് ഇതുപോലുള്ള കുടുംബങ്ങൾ. എൻ്റെ ബോസായിട്ട് അത്ര അധികം വേദനിച്ച് വിശന്ന് പട്ടിണി കിടന്നിട്ടാ മരിച്ചിട്ടില്ല. ഒരിക്കലും അവന് മാപ്പ് കൊടുക്കരുത്, അതാണ് ഏറ്റവും വലിയ കാര്യം. അറന്നില്ല എൻ്റെ പൊന്നു മോനൊരു തുള്ളി വെള്ളം കൊടുത്തിട്ട് അവൻ കൊല്ലണം വെച്ചാൽ, അല്ലെങ്കിൽ അവൻ അന്ന് തന്നെ കൊല്ലാറുന്നില്ല. മോളെ എൻ്റെ പൊന്നു മോനെ സഹസ്രകോടികളുടെ പണക്കൊഴുപ്പിൽ ജീവിക്കുന്ന മുഹമ്മദ് നിസാമിൻ്റെ കൂടി ആകാശം മുട്ടുന്ന കെട്ടിടത്തിന് ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയായിരുന്നു ചന്ദ്രബോസ്. തേപ്പ് തീരാത്ത സ്വന്തം വീട്ടിലെ അടുപ്പ് അണയാതിരിക്കാൻ.
പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും എല്ലാ അഹങ്കാരവും പ്രകടമാകുന്ന തരത്തിലാണ് മുഹമ്മദ് നിസാം ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയത്. ഫ്ലാറ്റിൻ്റെ ഗേറ്റ് തുറക്കാൻ വൈകിയതിന് ഗാർഡ് മുറിയിൽ കയറി ചന്ദ്രബോസിനും ഒപ്പമുള്ളയാൾക്കും മർദ്ദനം. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങിയോടിയ ചന്ദ്രബോസിന് നേരെ നിസാം കാറിടിച്ച് കയറ്റി ഫാസ്റ്റിൽ കൊണ്ടുവന്ന ആളെ ഇടിച്ചു വീഴ്ത്തി വണ്ടി തെന്നി അപ്പുറ സൈഡിൽ നീങ്ങുന്നുണ്ടായിരുന്നു. ആളെ വീണ്ടും ആ വണ്ടി റിവേഴ്സ് എടുത്ത് താഴ്ത്തിറക്കി നിർത്തിയിട്ട് ആ വണ്ടിയിലേക്ക് കയറാൻ പറയുകയും ചവിട്ടലും മർദ്ദിക്കലും വീണ്ടും ഈ മൃതപ്രായനായ അദ്ദേഹത്തെ വീണ്ടും നല്ല കാലുകൊണ്ടും ചവിട്ടി കൈകൊണ്ട് അടിച്ച് വേദനത്തിൽ നിന്ന് 19 ദിവസം ചന്ദ്രബോസ് ആശുപത്രി കിടക്കയിൽ കുടുംബത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടു. പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചന്ദ്രബോസിൻ്റെ ആശകളെ തകർക്കും വിധമായിരുന്നു ആന്തരിക അവയവങ്ങളിലുണ്ടായ മുറിവുകൾ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തീരെ കുറ്റബോധം ഉണ്ടാവില്ല. കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കുറ്റങ്ങളുടെ ആവർത്തനങ്ങളുണ്ടാവും. കാരണം ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതു ഇടങ്ങളിൽ ചർച്ചയായിട്ട് ഇതൊരു ഭയങ്കര തെറ്റല്ലേ ചെയ്തേ എന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് തിരുത്താനുമുള്ള കഴിവ് ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്യും. നിസ്സഹായനായ ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായി വേട്ടയാടാൻ മുഹമ്മദ് നിസാമിനെ തുണയായത് ഈ ക്രൂരതകളെയെല്ലാം തടയിടേണ്ടവർ തന്നെ. അവർ പണക്കൊഴുപ്പിന് മുന്നിൽ വിനീത വിധേയരായപ്പോഴാണ് ആരെയും എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് നിസാമിലെ കുറ്റവാസന വളർന്നത്. ബംഗളൂരുവിലെ മോഡലിനെ അപമാനിക്കാൻ ശ്രമിച്ചതടക്കം 14 കേസുകളിലെ പ്രതി, പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ളയാൾ, വനിതാ SIയെ വാഹനത്തിൽ പൂട്ടിയിട്ടിട്ട് പോലും പോലീസിലെ പലർക്കും നിസാം വേണ്ടപ്പെട്ടവനായി. ഇയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി കാപ്പ ചുമത്തും? ആ നിയമത്തൊന്നും വ്യാഖ്യാനിക്കാനുള്ള ബുദ്ധിയും കഴിവുമൊക്കെ ഇവിടെയുള്ളവർക്ക് ഉണ്ടല്ലോ. നിസാമിനെതിരായ കേസുകൾ കോടതിയിലെത്തുമ്പോൾ പ്രോസിക്യൂട്ടർ ഹാജരാകാതിരിക്കും. ഇതുപോലത്തെ ഒരു അപേക്ഷ വന്നാൽ ഈ വ്യക്തിയെ മുമ്പ് ഏതെങ്കിലും കേസുകളിൽ ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കോടതിയെ ധരിപ്പിക്കാനുള്ള ചുമതല പ്രോസിക്യൂഷൻ്റെതാണ്. അത് നിർവഹിച്ചതായിട്ട് ഈ കേസിൽ കാണുന്നില്ല. കേസ് വിളിച്ചപ്പോൾ ഹർജിക്കാരൻ്റെ ഭാഗത്തിന് വേണ്ടി പ്രോസിക്യൂട്ടറാണ് കോടതിയോട് സമയം ചോദിച്ച്. അതൊരു അസാധാരണമായ നടപടിയാണ്. നാടാകെ വെറുക്കുന്ന രീതിയിൽ ചന്ദ്രബോസിനെതിരെ നിസാമിൻ്റെ ആക്രമണമുണ്ടായിട്ടും ഭരണത്തിൽ സ്വാധീനമുള്ളവർക്ക് അയാളോടുള്ള ഇഷ്ടം കുറഞ്ഞില്ല. ഈ കുടുംബത്തിൻ്റെ നഷ്ടത്തിന് എന്താണ് പരിഹാരം? ആ മനുഷ്യനെ അവരെ സ്നേഹിച്ച സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അയാൾ കൊടുത്തിരുന്ന രക്ഷ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ കൊച്ചുമക്കളുടെ കണ്ണീരിൻ്റെ വിലയിടാൻ പറ്റുമോ? എന്നിട്ടും ഇയാളെ രക്ഷിക്കാൻ നടക്കുന്ന മനസാക്ഷിയില്ലാത്ത ഭരണകൂടം അല്ലെങ്കിൽ മനസാക്ഷിയില്ലാത്ത പോലീസ് സംവിധാനം, നീതി സംവിധാനം, ഇതിനെയൊക്കെ ജനങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ ചോദിച്ചതിനെ മാറ്റി നിൽക്കുന്നൊരു സന്ദർഭമാണിത്. കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുൻ തൃശൂർ കമ്മീഷണർ തന്നെ പറഞ്ഞിരിക്കുന്നു, തന്നെ പ്രലോഭനങ്ങൾക്ക് വശംവദനാക്കാൻ ശ്രമിച്ചു, മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും വശംവദനായി. ചന്ദ്രബോസിൻ്റെ മരണമൊഴി എടുക്കാതിരിക്കുകയെന്ന ഗുരുതര വീഴ്ച പോലീസ് വരുത്തി. മൊഴിയെടുക്കാമായിരുന്നു, മൊഴിയെടുത്തില്ല, അനാസ്ഥ. ഇതൊക്കെ വളരെ പ്ലാൻഡാണ്, ഇത് വളരെ പ്ലാൻഡാണ്. ശോഭ സിറ്റി പോലെയുള്ള ഒരു സ്ഥലത്ത് CCTV ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? വിയൂർ ജയിലിലെത്തി കോൺഗ്രസ് MLA DCCC പ്രസിഡന്റും നിസാമിനെ കണ്ടതായി ആരോപണമുയർന്നു. ഞാൻ കണ്ടിരുന്നു നിസാമിനെ കൊണ്ടുവരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. ഇല്ല ഇല്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് നിസാമിൻ്റെ കെട്ടിടത്തിലാണത്രേ. അതാണ് നിസാം. ആരെ എപ്പോൾ പിടിക്കണമെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതെ, ചന്ദ്രബോസിൻ്റെ നെഞ്ചിൻകൂട് തകർത്ത ആ ഷൂസിന് വില 500,000 രൂപ. കേരള സർക്കാർ ചന്ദ്രബോസിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകിയത് 10,00,000 രൂപ. 2 ജോടി തുകൽ ചെരുപ്പിൻ്റെ വില. ഇതാണ് ജനാധിപത്യം വാഴുന്ന നാട്ടിലെ നീതി. ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തേക്ക് പോകൂ എന്ന് മാത്രമാണ് ഇന്നത്തെ ഭരണക്കാരോട് പറയാനുള്ളത്. ഇല്ല, നാണം കെടുത്തിയാലും കസേരവിടില്ല എന്ന് പറയുന്നവർ ഭരിക്കുന്ന നാടാണിത്. ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ? പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ തൻ്റെ കുറ്റവാസനയെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു മുഹമ്മദ് നിസാം. അയാളുടെ നടത്തി, ബോഡി ലാംഗ്വേജ്, ആ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാം ഞങ്ങളുടെ ക്രിമിനോളജിയിൽ പറയുന്ന സൈക്കോപാത്ത്. അവർക്ക് കുറ്റം ചെയ്യുകയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് നിയമപരമായിട്ട് ഒരു കുറ്റമാണെന്നും എന്നെ ശിക്ഷിക്കുമെന്നും പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ ഉറപ്പായി കിട്ടുമെന്നും ഉള്ളത് അവർക്കറിയാം. പക്ഷേ അവർക്ക് ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയുന്ന ഈ കുറ്റബോധം ഇല്ല. ഇയാൾ എവിടുത്തെ സൈക്കോപാത്താണ്?
നമുക്ക് ആലോചിച്ച് നോക്കുക, ഇയാൾ വയൽ നികത്തി മുറിച്ചു വിറ്റ് ഇത്രയധികം കോടികൾ സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ഒരു മനോരോഗിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. വളരെ തന്ത്രശാലിയും കുതന്ത്ര ബുദ്ധിയുള്ളവനായിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതിന് നല്ല ബുദ്ധി വേണം. വിവരക്കേട് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല വിവരമുണ്ട്. തന്നെയുമല്ല, ഇയാൾ ഗൾഫ് നാടുകളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സൈക്കോപാത്തായിട്ടാണോ പെരുമാറിനെ? കണക്കിൽപ്പെടാത്ത സ്വത്ത് മുഹമ്മദ് നിസാമിൻ്റെ കയ്യിലെത്തിയ വഴികളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. മയക്കുമരുന്ന് റാക്കറ്റുമായി നിസാമിന് ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പോലീസ് നടപടികൾക്ക് എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് അഭിമാനിക്കാൻ സമയമായിട്ടില്ല. നിസാമെന്ന് പണം കായ്ക്കുന്ന മരത്തെ അഴിക്കുള്ളിലാക്കാൻ ഇഷ്ടപ്പെടാത്തവർ അധികാര കസേരകളിൽ ഇപ്പോഴുമുണ്ട്. ഇയാൾക്ക് കൂട്ടു നിൽക്കുന്ന പോലീസുകാരും ഇയാൾക്ക് കൂട്ടു നിൽക്കുന്ന ജനപ്രതിനിധികളും മനസ്സിലാക്കേണ്ടത് ഇനി ഇതിവിടെ നടക്കില്ല എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഒരു ഉണർച്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. നിസാമിന് ഇനിയും കയറൂരി വിടാൻ ഭരണക്കാർ കൂട്ടു നിൽക്കരുത്. നിങ്ങളെന്നെ നക്സലാക്കി എന്ന് പറഞ്ഞ് കാട് കയറിയവരെ പോലെ ഈ നാട്ടിലെ യുവാക്കൾ ആ വഴിക്ക് നീങ്ങിയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. മുൻ കേസുകളിൽ നിന്ന് നിസാം എങ്ങനെ തലയൂരിയെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ കണ്ടെത്താം. കൊടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ആഭ്യന്തരമന്ത്രിയെങ്കിലും കാണിക്കണം. പുതിയ അജണ്ടകളുമായി അടുത്ത ആഴ്ച കാണും വരെ നന്ദി, നമസ്കാരം.